السلام عليكم ورحمة الله وبركاته عربي جرامر اندى نوتي انجام باغت لكي اللا بدي ارتغلكم هردو مايا سوغتم واو العطف وواوالمعية واو العطف عطف اندى دو سميو جنت اندى واو وواوالمعية سهوا سا سوجگا واو ഇവ തമ്മിലുള്ള അന്തരമാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസം, വാവുൽ അത്തുഫും വാവുൽ മഅയ്യയും തമ്മിലുള്ള വ്യത്യാസം. വാവുൽ അത്തുഫി തുഫീദു ഇസ്തിറാക മാ ഖബലഹ വമാ ബഅദഹ ഫീ നിസ്ബത്തിൽ ഹുക്മി ഇലൈഹിമ വൽ ഇസ്മു ബഅദഹ യകൂനു താബിഅൻ ലിമാ ഖബലഹു ഫീ ഇഅ്റാബിഹി. വാവുൽ അത്തുഫ് എന്നാൽ പ്രസ്താവനയിലെ ക്രയയിൽ വാവിന് മുമ്പും പിറകെയുമുള്ള നാമങ്ങളുടെ പങ്ക് കാണിക്കുന്ന വാവിനാണ് വാവുൽ അത്തഫ് എന്ന് പറയുന്നത്. പിറകെയുള്ള നാമം മുൻനാമത്തിൻ്റെ ഇഅ്റാബ് സ്വീകരിക്കുന്ന താബിഅ് ആയിരിക്കും. ഇത് കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചിട്ടുണ്ട് വിശദമായി. വാവുൽ മഅയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ തുഫീദു ഇസ്തിറാക മാ ഖബലഹ വമാ ബഅദഹ ഫിൽ ഹുക്മി ബൽ തദുല്ലു അലൽ മുസാഹബത്തി വൽ ഇസ്മു ബഅദഹ യകൂനു മൻസൂബൻ ദായിമൻ അല അന്നഹു മഫൂലുൻ മഅഹു. വാവുൽ മഅയ്യ അഥവാ സഹവാസ സൂചക വാവ് പ്രസ്താവനയിൽ വാവിന് മുമ്പും പിറകെയുമുള്ള നാമങ്ങളുടെ പങ്ക് കാണിക്കില്ല, പങ്കവിടെ കാണിക്കുന്നില്ല, സഹവാസമാണ് കാണിക്കുക. വാവിന് പിറകെയുള്ള നാമം മഫൂലുൻ മഅഹു ആയതിനാൽ സദാ എപ്പോഴും മൻസൂബുമായിരിക്കും. വാവുൽ മഅയ്യ എപ്പോഴും മൻസൂബ് ആയിരിക്കും. വാവുൽ അത്തഫിന് വിവിധ ഇഅ്റാബുകൾ വരാം സന്ദർഭത്തിനനുസരിച്ച്. മർഫു ആവാം, മൻസൂബ് ആവാം, അതുപോലെ മജ്റൂറുമാവാം വാവുൽ അത്തഫ്. എന്നാൽ വാവുൽ മഅയ്യക്ക് ശേഷം വരുന്ന പദം എപ്പോഴും മൻസൂബ് ആയിരിക്കും. വാവുൽ മഅയ്യക്ക് പിറകെ വരുന്ന നാമം മൻസൂബ് ആയിരിക്കും മഫൂൽ മഅഹു ആയതിനാൽ. തതഅയ്യനു അൽ വാവുൽ ലിൽ മഅയ്യത്തി ഇദാ കാന ഹുനാക മാനിഉൻ മിൻ അൽ അത്ഫി. അത്ഫിൽ നിന്നുള്ള ഒരു തടസ്സമുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള വാവിനെ വാവുൽ മഅയ്യയായി നമുക്ക് നിർണയിക്കാം. തതഅയ്യനു അൽ വാവുൽ ലിൽ അത്ഫി ബഅദമാല ഒരാളിൽ നിന്ന് മാത്രം സംഭവിക്കാത്ത ഒരു ക്രയയുടെ ശേഷം വരുന്ന വാവ് അത്തഫിന്റെ വാവായി നമുക്ക് നിർണയിക്കാം. ഒരാളിൽ നിന്ന് മാത്രം സംഭവിക്കാത്ത ഒരു ക്രയയുടെ ശേഷം വരുന്ന വാവ് അത്തഫിന്റെ വാവായി നമുക്ക് പരിഗണിക്കാം. ഇദാ സഹ അൽ അത്തഫു വലം യജിബ് ജാസാ യകൂൻ അൽ വാവു ലിൽ അത്തഫി ഔ അൻ തകൂന ലിൽ മഅയ്യത്തി. അത്തഫിന് യോജിക്കും എന്നാൽ അത് അനിവാര്യമല്ല, നിർബന്ധമല്ല എന്ന് വരികയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള വാവ് അത്തഫിൻ്റെയോ മഅയ്യത്തിൻ്റെതോ ആകാം, രണ്ടുമാകാം, ജായിസാണ്. അത്തഫിന് യോജിക്കും എന്നാൽ അത് അനിവാര്യമല്ല എന്ന് വരികയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള വാവ് അത്തഫിൻ്റെയോ മഅയ്യത്തിൻ്റെതോ ആകാം. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ആദ്യത്തെ രണ്ട് ഉദാഹരണങ്ങൾ സിർത്തു വ തുലു അൽ ഫജരി. ഞാൻ പ്രഭാത സമയത്ത് ഞാൻ നടന്നു. സിർത്തു ഞാൻ നടന്നു. വ തുലു അൽ ഫജരി പ്രഭാതോദയത്തിനടുത്ത്. ഹദർ മുഹമ്മദുൻ വ ഉറൂബ ശംസി. മുഹമ്മദ് സൂര്യാസ്തമനത്തോടുകൂടി ഹാജറായി. ഹദർ മുഹമ്മദ് മുഹമ്മദ് ഹാജറായി വ ഉറൂബ ശംസി സൂര്യാസ്തമനത്തോടൊപ്പം. സിർത്തു വ തുലുവാഷ് ഫജലി എന്ന് പറയുമ്പോൾ വ തുലു ആ എന്ന പദം സിർത്തു സിറിൻ്റെ ഇറാബ് സ്വീകരിക്കുന്നില്ല. രണ്ടാം ഉദാഹരണത്തിലെ വ ഉറൂബ വാവിനേശമുള്ള പദം ഉറൂബ എന്നാണ്, മുഹമ്മദിൻ്റെ ഇറാബ് സ്വീകരിക്കുന്നില്ല, അതുകൊണ്ടത് താബിയോ അല്ല. ഈ ഉദാഹരണങ്ങളിലെ വാവിന് ശേഷം വരുന്ന പദങ്ങൾ മഫൂൽ മഅഹു ആണ്, അതുകൊണ്ട് തന്നെ അവക്ക് മൻസൂബും നൽകപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് സിർത്തു നടന്നു വ തുലു അൽ ഫജറി
പ്രഭാതോദയത്തോടുകൂടി പ്രഭാതോദയത്തിൽ നിന്ന് സിർത്തു എന്ന നടന്നു എന്നുള്ള ആ ക്രിയ പ്രഭാതോദയത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല, അതിൽ പങ്കുചേരാൻ കഴിയുകയില്ല. അല്ലറ എന്നുള്ള ആ ക്രിയയിൽ ഉറൂബിന് ഒരിക്കലും സൂര്യാസ്തമനത്തിന് ഒരിക്കലും പങ്കുചേരാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അവ തമ്മിൽ ഒരു പങ്ക് കാണിക്കുന്നില്ല. വൗൽമഅയ്യ സഹവാസക സൂചക വാവാണ് ഇവിടെ. മഫൂൽ മഅഹു ആണ് ഇവ. തുലുവാ എന്ന പദവും ഉറൂബ എന്ന പദവും മഫൂൽ മഅഹു ആണ്. അതുകൊണ്ട് തന്നെ മഫൂൽ മഅഹുക്ക് തൊട്ടു മുമ്പിൽ വരുന്ന വാവ് വാവുൽ മഅയ്യയാണ്. വാവുൽ മഅയ്യ സഹവാസ സൂചക വാവ് പ്രസ്താവനയിൽ വാവിന് മുമ്പും പിറകെയുമുള്ള നാമങ്ങളുടെ പങ്ക് കാണിക്കില്ല, സഹവാസമാണ് കാണിക്കുക. പ്രഭാത സമയത്തോടുകൂടി ഞാൻ നടന്നു. സൂര്യാസ്തമനത്തോടുകൂടി മുഹമ്മദ് ഹാജറായി എന്നിങ്ങനെ ആ ഒരു സഹവാസമാണ് കാണിക്കുക. വാവുൽ മഅയ്യ സഹവാസ സൂചക വാവ്. അതുപോലെ തന്നെ വാവുൽ മഅയ്യ സദാ എപ്പോഴും മൻസൂബുമായിരിക്കും. മഫൂൽ മഅഹു എന്ന നിലക്ക് വാവുൽ മഅയ്യക്ക് ശേഷം വരുന്ന നാമം എപ്പോഴും മൻസൂബ് ആയിരിക്കും. തുലുആ ഉറൂബ എന്നിങ്ങനെ മൻസൂബ് ആയിരിക്കും. അത്ഫിൽ നിന്നുള്ള ഒരു തടസ്സമുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള വാവിനെ വാവുൽ മഅയ്യയായി നമുക്ക് നിർണയിക്കാം. തുലുആ എന്ന പദം സിർത്തു, തുലുആ പ്രഭാതോദയ ഒരിക്കലും നടക്കുകയില്ല. അതുപോലെ പ്രഭാത ആസ്തമയം ഒരിക്കലും ഹാജരാകുകയുമില്ല. സൂര്യാസ്തമയത്തിൽ നിന്ന് ഹാജരാകുക എന്ന ക്രിയ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ പ്രഭാതോദയം നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു തടസ്സമുണ്ട്. അത്ഫിൽ നിന്ന് ഒരു തടസ്സമുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള വാവിനെ വാവുൽ മഅയ്യയായി നമുക്ക് നിർണയിക്കാം. അടുത്ത രണ്ട് ഉദാഹരണങ്ങൾ. തഹാസം അഹമ്മദു വ ഹസനുൻ. അഹമ്മദുൻ ഹസനും പരസ്പരം തർക്കിച്ചു. ഇഷ്ടർക്ക മഹ്മൂദുൻ വ നജീബുൻ. മഹ്മൂദുൻ നജീബും പങ്കുചേർന്നു. ഇവിടെയുള്ള വാവ് നാം പരിശോധിക്കുകയാണെങ്കിൽ അഹമ്മദു അതിൻ്റെ അതേ യൊറാബ് തന്നെയാണ് ഹസനുൻ എന്നുള്ളതിനും, മഹ്മൂദുൻ എന്നുള്ളതിൻ്റെ അതേ യൊറാബ് തന്നെയാണ് നജീബുൻ എന്നുള്ളതിനും. ഈ ഫിയോലി നാം പരിശോധിച്ചാൽ ഹസമാദിൽ പങ്കുചേർക്കാൻ പറ്റുന്ന ഒരു ഫിയോലാണ് തഹാസമാ. പരസ്പരം തർക്കിച്ചു എന്നാണ് അർത്ഥം. ഇഷ്ടറക്ക പങ്കുചേർന്നു. ഈ ക്രിയ ഒരാളിൽ നിന്ന് മാത്രം സംഭവിക്കാത്ത ക്രിയയാണ് തഹാസമ. തർക്കിക്കണമെങ്കിൽ രണ്ടാൾ ഉണ്ടാകണമല്ലോ. ഇഷ്ടറക്ക പങ്കുചേരണമെങ്കിലും രണ്ടാൾ ഉണ്ടാകണം. ഇത്തരത്തിൽ ഒരാളിൽ നിന്ന് മാത്രം സംഭവിക്കാത്ത ഒരു ക്രിയയുടെ ശേഷം വരുന്ന വാവ് അത്ഫിന്റെ വാവായി നമുക്ക് പരിഗണിക്കാം, നിർണയിക്കാം. അതുകൊണ്ട് തന്നെ തഹാസമ എന്ന ക്രിയക്ക് ശേഷം വരുന്ന വാവ് നമുക്ക് അത്ഫിന്റെ വാവായി നമുക്ക് പരിഗണിക്കാം. ഇഷ്ടറക്ക എന്ന ആ ക്രിയക്ക് ശേഷം വരുന്ന വാവും നമുക്ക് എന്താ അത്ഫിന്റെ വാവായി നിർണയിക്കാം. അഹമ്മദു അതിൻ്റെ അതേ ഇറാബ് തന്നെയാണ് ഹസനുൻ എന്നുള്ളതിന്, ആ താബിയായ ഹസന് എന്നുള്ളത്. മത്തുവിൻ്റെ അഹമ്മദുവിൻ്റെ അതേ ഇറാബാണ് ഹസനുൻ. മഹ്മൂദുൻ എന്ന മത്തുബുവിൻ്റെ അതേ ഇറാബ് തന്നെയാണ് നജീബുൻ എന്നുള്ളത് ഉള്ളതിനും ഉള്ള താബിയോനും. വാവുൽ അത്തഫ് എന്നാൽ പ്രസ്താവനയിലെ ക്രിയയിൽ വാവിന് മുമ്പും പിറകെയുമുള്ള നാമങ്ങളുടെ പങ്ക് കാണിക്കുന്നു. പിറകെയുള്ള നാമം മുൻനാമത്തിൻ്റെ ഇറാബ് സ്വീകരിക്കുന്ന താബ്യവും ആയിരിക്കും. ഹസനുൻ എന്നുള്ളതും നജീബുൻ എന്നുള്ളത് താബ്യാണ്. മുമ്പുള്ള അഹമ്മദു മഹ്മൂദു ഇവയുടെ ഇറാബ് സ്വീകരിക്കുന്നതായി നമുക്ക് കാണാം. അഞ്ച് ആറ് ഉദാഹരണങ്ങൾ. സാഫറ ഇബ്രാഹിമു വ ഖാലിദുൻ ഔ വ ഖാലിദൻ. നാമത്തിഫുലു വൽ മുർദിഉ ഔ വൽ മുർദിഉ. ഈ ഉദാഹരണങ്ങളിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ അത്തഫിനെ യോജിക്കും എന്നാൽ അത് അനിവാര്യമല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സാഫർ ഇബ്രാഹിമു വ ഖാലിദു ഖാലിദുൻ. ഇബ്രാഹിമും ഖാലിദും സഞ്ചരിച്ചു, യാത്ര പോയി. സാഫറ യാത്ര പോയി. ഇബ്രാഹിമു വ ഖാലിദുൻ ഖാലിദുൻ. ഇബ്രാഹിമും ഖാലിദും യാത്ര പോയി. എന്നാൽ സാഫർ ഇബ്രാഹിമു വ ഖാലിദൻ. ഇബ്രാഹിം ഖാലിദിനോടൊപ്പം യാത്ര പോയി, കൂടെ. ഇബ്രാഹിം ഖാലിദിൻ്റെ കൂടെ യാത്ര പോയി. വാവുൽ മഅയ്യയായി വന്നാൽ വ ഖാലിദൻ.
സാഫറ ഇബ്രാഹിമു വ ഖാലിദൻ. സാഫറ എന്ന ക്രിയയിൽ രണ്ടുപേരും പങ്കുചേരാൻ സാധ്യതയുള്ള ഒരു ക്രിയയാണ്. നാമത്തിഫുലു വൽ മുർളിഒ, കുട്ടിയും മുലയൂട്ടുന്ന സ്ത്രീയും ഉറങ്ങി. നാമത്തിഫുലു വൽ മുർളിഅ, ധാത്രിയോടൊപ്പം കുട്ടി ഉറങ്ങി, കൂടെ ഉറങ്ങി. ഉയർന്ന സ്ത്രീയോടൊപ്പം കുട്ടി കൂടെ ഉറങ്ങി എന്നർത്ഥം. ഉറങ്ങി എന്ന ക്രിയയിൽ രണ്ടുപേരും യോജിക്കാൻ സാധ്യതയുണ്ട്, പങ്കുചേരാൻ സാധ്യതയുള്ള ഒരു ക്രിയയാണ്. അതഫിന് യോജിക്കുകയും എന്നാൽ അത് അനിവാര്യവുമല്ല എന്ന് വരികയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള വാവ് അതിഫിൻ്റെയോ മഅിയത്തിൻ്റെയോ ആകാം, നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാമെന്ന്. വാവുൽ മഅിയയാണ് എങ്കിൽ നിർബന്ധമായും മൻസൂബ് ആയിരിക്കണം. വാവുൽ അതഫാണ് എങ്കിൽ മഅതൂഫിൻ്റെ ഇഅ്റാബ് സ്വീകരിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഖുക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ സിയാങ്കണ്ടം.